ഈ വീഡിയോ ഭൂമിയിലെ ഏറ്റവും വിഷലിപ്തമായ വൃക്ഷമായിട്ടുള്ള മഞ്ചിനീൽ വൃക്ഷത്തെ പറ്റിയുള്ളതാണ്. മഞ്ചിനീൽ എന്ന വൃക്ഷത്തെ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മരമായിട്ട് ഗിന്നസ് ബുക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹിപ്പോമാനെ മാൻസിനെല്ല എന്നാണ്. വിഷപ്പേരയ്ക്ക, അതായത് പോയ്സൺ ഗുവ എന്നും അറിയപ്പെടുന്ന ഈ അപൂർവ ഉഷ്ണമേഖലാ മരം ഭൂമിയിലെ ഏറ്റവും വിഷമുള്ള വൃക്ഷങ്ങളിലൊന്നാണ്. ബീച്ച് ആപ്പിൾ എന്നും ഇതിന് പേരുണ്ട്. ഇതിൻ്റെ ഫലം ആപ്പിളുമായിട്ട് സാമ്യമുള്ളതിനാൽ സ്പാനിഷ് ഭാഷയിൽ ഇതിനെ ലിറ്റിൽ ആപ്പിൾ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ആപ്പിൾ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഈ അമ്പുകൾക്ക് വിഷം നൽകാനായിട്ട് കരീബിയൻ ഇന്ത്യക്കാർ ഈ ഇതിൻ്റെ സ്രവം ഉപയോഗിച്ചിരുന്നു. ഐതിഹ്യമനുസരിച്ച് സ്പാനിഷ് ജേതാവ് ജുവാൻ പോൺസ് ഡി ലിയോൺ മാഞ്ചിനീൽ വൃക്ഷത്തിൻ്റെ അതിൻ്റെ വിഷം മൂലമാണ് മരിച്ചത്. കരീബിയയിലും അമേരിക്കയിലുമാണ് ഇവ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. കരീബിയൻ, മെക്സിക്കോ കടലിടുക്ക് എന്നിവിടങ്ങളോട് ചേർന്ന മണൽപ്പരപ്പിലും കണ്ടൽക്കാടുകളിലും ഈ മഞ്ചിനീൽ വൃക്ഷങ്ങളെ കാണുവാൻ സാധിക്കും. 60 സെൻറ്റിമീറ്റർ കട്ടിയുള്ള തായ്തടിയിൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സുന്ദരവും വൃത്താകൃതിയിലും ഉള്ള ഒരു വൃക്ഷമാണ് മഞ്ചിനീൽ. ഇതിന് നീളമുള്ള തിളങ്ങുന്ന ദീർഘവൃത്താകൃതിയിലുള്ള മഞ്ഞ പച്ച ഇലകളുണ്ട്. മരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഈ മരം മുഴുവൻ വിഷമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പല വിഷങ്ങളെയും ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിൽ നിന്നും ഒലിച്ചു വരുന്ന വെളുത്ത പാല് പോലുള്ള ദ്രാവകം അലർജിക്കും ചൊറിച്ചിലിനും കാരണമാകുന്നു. ഇതിൻ്റെ തടിയിൽ നിന്നും വരുന്ന നേർത്ത ഗ്യാസ് അത് കണ്ണുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയും ഇലകളിൽ നിന്നും പുറന്തൊലിയിൽ നിന്നുമുള്ള മരക്കറ ചർമ്മത്തിൽ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഈ പാലിൻ്റെ കറ പെയിൻറ്റിനെ പോലും ദ്രവിപ്പിക്കാൻ ശേഷിയുണ്ട്. മഴ പെയ്യുമ്പോൾ നാം ഈ മരത്തിനടിയിൽ പോയി നിന്നാൽ അതിൻ്റെ ഇലയിൽ നിന്നും താഴേക്ക് ഇറ്റിറ്റ് വീഴുന്ന മഴവെള്ളം അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയാൽ ആ ഭാഗത്ത് തൊലി തടിച്ചു വീർക്കും. മാത്രമല്ല, ഈ മരം കത്തിച്ചാലുണ്ടാകുന്ന പുക കണ്ണിൽ ആയിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടും. വിഷമയമാണ് ഇതിൻ്റെ കായ്. ഇത് തിന്നാൽ മരണം വരെ സംഭവിക്കും. ആകർഷകമായ ഒറ്റയോ ജോഡികളോ ആയി കാണപ്പെടുന്ന ആപ്പിൾ പോലുള്ള ഇതിൻ്റെ പഴങ്ങൾ പഴയകാല നാവികരെയും ഈ ഇന്നത്തെ വിനോദസഞ്ചാരികളെയും ആകർഷിക്കാറുണ്ട്. മഞ്ഞ മുതൽ ചുവപ്പ് വരെ നിറത്തിൽ കാണുന്ന മധുരവും സുഗന്ധവുമുള്ള പഴങ്ങളാണിത്. ഫ്ലോറിഡയിലെ സസ്യജാലങ്ങളെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ രചിച്ച പ്രകൃതിശാസ്ത്രജ്ഞനും സസ്യശാസ്ത്രജ്ഞനുമായിട്ടുള്ള റോജർ ഹാമർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇതിൻ്റെ പഴം കഴിച്ചവരുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കപ്പൽ തകർന്ന നാവികർ വിശപ്പ് മാറ്റാൻ മഞ്ചിനീൽ പഴങ്ങൾ കഴിക്കുകയും മരണതുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തു. വായിൽ വീക്കം, പൊള്ളൽ എന്നിവയുണ്ടാവുകയും ചില ആളുകൾക്ക് കടുത്ത വയറുവേദനയും കുടൽ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഈ മരങ്ങൾ നിൽക്കുന്ന ഇടങ്ങൾ തിരിച്ചറിയാനായിട്ട് പലയിടത്തും ഈ മരത്തിൽ അടയാളങ്ങളിട്ട് വയ്ക്കാറുണ്ട്. അതുപോലെ മനുഷ്യവാസമുള്ള സ്ഥലത്താണ് ഈ മരമുള്ളതെങ്കിൽ അതിന് കീഴേ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും കാണാവുന്നതാണ്. ഇനി വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരം ഇത്രയ്ക്കൊക്കെ വിഷമുള്ള ഒരു മരമായിട്ടും അതുപോലെ തന്നെ പല പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഈ മരം വിഷമാണെങ്കിലും ഒരു പ്രത്യേകതരം ഇഗ്വാനകൾ, അതായത് കറുത്ത നട്ടലുള്ള ഒരു പ്രത്യേകതരം ഇഗ്വാനകൾ ഇവയുടെ പഴങ്ങൾ തിന്നുകയും ഈ മരത്തിൽ താമസിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയെ നന്നായിട്ട് ചൂഷണം ചെയ്യാൻ അറിയാവുന്ന മനുഷ്യൻ ഈ മരത്തെയും വെറുതെ വിട്ടിട്ടില്ല. നൂറ്റാണ്ടുകളായിട്ട് കരീബിയയിലെ ആശാരിമാർ വിവിധ തരം ഗൃഹോപകരണങ്ങൾ പണിയാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകതരം കയ്യുറകളും ഒക്കെ ധരിച്ചിട്ട് ഈ മരം അവർ മുറിക്കും. അതിനുശേഷം ഇതിൻ്റെ തടി ഉണങ്ങാനായിട്ട് വെയിലത്ത് ഇടും. അപ്പോൾ ഇങ്ങനെ കുറേ ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ വിഷം ഇതെല്ലാം മിക്കവാറും അങ്ങ് മാറിക്കിട്ടും. അതിനുശേഷമാണ് ഇവർ ഇതുപയോഗിച്ച് ഫർണിച്ചർ പണിയുന്നത്. ഇത്രയൊക്കെ അപകടകാരിയായിട്ടുള്ള ഒരു വൃക്ഷമാണെങ്കിൽ കൂടിയും ഈ മഞ്ചിനീൽ വൃക്ഷങ്ങളുമുണ്ട്, മറ്റൊരു ഉപയോഗവുമുണ്ട്. ഇവ വരിവരിയായിട്ട് നട്ട് കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും കടൽ തീരത്ത് ഇവ വരിയായിട്ട് ഈ കടലിൻ്റെ ആക്രമണം, കര കടലെടുക്കുന്നത് തടയുവാനായിട്ട് ഈ മഞ്ചിനീൽ വൃക്ഷങ്ങളെ നടാറുണ്ട്.